വെൽക്കം ടു മൈ പ്രോഗ്രാം. ഐ ആം ജോബി വയലിങ്കൽ. പലതരത്തിലുള്ള ചിപ്സ് നമുക്കറിയാം. ചിപ്സ് എന്ന് ഞാൻ പറയുന്നത് സാധാരണ നമ്മുടെ കഴിക്കുന്ന ഉപ്പേരിയാണ്. അതായത് സാധാരണ നമ്മൾ കായ വറുത്ത കായ കൊണ്ടുണ്ടാക്കുന്ന ഉപ്പേരി കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ ചക്ക കൊണ്ടുണ്ടാക്കുന്ന ഉപ്പേരി കഴിക്കാറുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ പൊട്ടറ്റോ, അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന പലതരത്തിലുള്ള ചിപ്സ് നമ്മൾ കഴിക്കാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പലതരത്തിൽ കഴിക്കുന്നു. വളരെ വ്യത്യസ്തമായ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചിപ്സാണ്, ഒരു ഉപ്പേരിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അത് ഉണ്ടാക്കുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയിൽ നിന്നാണ്, മറ്റൊന്നുമല്ല പന്നി ഇറച്ചിയിൽ നിന്നാണ്. നിങ്ങൾക്കൊരു ആകെപ്പാടെ ഒരു ഒരു ഡൗട്ട് ഉണ്ടാവോ, പന്നി ഇറച്ചിയിൽ നിന്ന് ചിപ്സ് ഉണ്ടാക്കാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാം. മറ്റൊന്നും കൊണ്ടല്ല, പന്നി ഇറച്ചിയിലെ ആ സ്കിന്ന് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ വ്യത്യസ്തമായ ചിപ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പന്നി ഇറച്ചിയാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു ഒരു ആശ്ചര്യമൊക്കെ ഉണ്ടാകുന്നത്, എന്താണ് പന്നി ഇറച്ചി ഇങ്ങനെ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഇത് ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മെയിനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇംഗ്ലണ്ടുകാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ചിപ്സാണ്. അതായത് ഈ പന്നി ഇറച്ചിയുടെ തോല് കൊണ്ടുണ്ടാക്കുന്നതാണ് ഈ ചിപ്സ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പന്നി ഇറച്ചിയുടെ ഈ തോല് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം. മാക്സിമം ഇറച്ചി അവോയ്ഡ് ചെയ്തിട്ട് തോല് മാത്രം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് സ്കിന്ന് മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുക. മാക്സിമം ദശയും കളയുക, അതിനുശേഷം സ്കിന്ന് മാത്രം ഇതുപോലെ എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലൊരു പാത്രം എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഈ തൊലി സ്കിന്ന് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് 30 മിനിറ്റ് നേരം ഇത് ശരിക്കും വേവിച്ചെടുക്കണം. 30 മിനിറ്റ്, ഒരു 25-30 മിനിറ്റ് നേരം ശരിക്കും വേവിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്, ഒരല്പം ഉപ്പ് പൊടിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. അര മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ തൊലിയൊക്കെ ശരിക്കും വെന്ത് വരും. അതിനുശേഷം നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അതിന് നമുക്ക് ഈ തൊലി സാവധാനം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1 സെൻറ്റിമീറ്റർ കണത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതായത് ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുക. സാധിക്കുമെങ്കിൽ എല്ലാം ഒരേപോലെ കട്ട് ചെയ്തെടുക്കാൻ വളരെ നല്ലതായിരിക്കും. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഘടകം, നമുക്കിത് ശരിക്കും ഉണക്കിയെടുക്കണം. ഉണക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വെയിലിൽ തെറ്റ് ഉണക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, 1-2 ദിവസത്തെ നല്ല വെയിൽ കൊണ്ട് ഇത് ശരിക്കും ഉണങ്ങിക്കിട്ടും. പക്ഷേ ഞാനിപ്പോൾ ഇംഗ്ലണ്ടിലായതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഈ സമയത്ത് വിൻ്റർ കൂടി ആവുന്നത് നമുക്ക് വെയിലിൽ തെറ്റ് ഉണക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് ചെയ്യുന്നത് ഓവൻ്റെ അകത്ത് വെച്ച് ഇത് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓവൻ്റെ അകത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ, ഏറ്റവും കുറഞ്ഞത് ഒരു 100 ടെമ്പറേച്ചറൊക്കെ ഇട്ട് 1 മണിക്കൂറോളം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഡ്രൈ ആയി കിട്ടും, അങ്ങനെ ഉണങ്ങിയതിന് തുല്യമായി കിട്ടും. അതിനുശേഷം നമുക്ക് ബാക്കി ചെയ്യാം. എന്താണെങ്കിലും ഞാനത് ഓവൻ്റെ അകത്ത് വെക്കുകയാണ്. ഓവൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി ഞാനൊരു അതിൻ്റെ ട്രൈ എടുത്തു. ആ ട്രൈക്ക് അകത്ത് ഒരു ബട്ടർ പേപ്പർ കൂടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ദാ ഇത് സാവധാനം ഇതുപോലെ തന്നെ വെക്കുക. ഇനി നമുക്ക് ഓവനിൽ വെച്ച് ഉണക്കിയെടുക്കാം. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, സത്യത്തിൽ ഇത് ഓവനേക്കാളും ഏറ്റവും നല്ലത് നമ്മുടെ സാധാരണ സൂര്യപ്രകാശത്തിൽ വെച്ച് ഉണക്കിയെടുക്കുന്നതാണ്. ഈ കഴിയുന്നത് ഇതുപോലെയിരിക്കും ശരിക്കും ഡ്രൈ ആയിട്ട്. ഓക്കെ, ഇനിയാണ് നമുക്ക് മാജിക് കാണാൻ പോകുന്നത്. അതായത് നമ്മൾ എണ്ണയിട്ട് വറുത്ത് കഴിയുമ്പോഴുള്ള വ്യത്യാസം കണ്ടു നോക്കുക. അപ്പോൾ ദാ നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്നത് ചൂടായ എണ്ണയിലേക്ക് ഇടുവാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പിയോട് കൂടിയ ഉഗ്രൻ ചിപ്സ്. ഓക്കെ, നമ്മളെല്ലാം ഇതുവരെ പലതരത്തിലുള്ള ചിപ്സ് കണ്ടെങ്കിലും ഇത് നിങ്ങൾ അങ്ങനെ കാണാൻ ഒരു മാർഗവുമില്ല. നമ്മുടെ അടിപൊളി ചിപ്സ് റെഡിയാണ്. നമുക്കൊരു അല്പം ഉപ്പുകൂടെ ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഓക്കെ, നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പിയാണ്. സി, ഓക്കെ,
നല്ല കറമുറാണ് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. സാധാരണ എല്ലാ ചിപ്സും നമ്മൾ കഴിക്കുക, സാധാരണ നമ്മൾ വാഴക്ക ചിപ്സ് കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഞാൻ പൊട്ടറ്റോടെ അതായത് ഉരുളക്കിഴങ്ങിൻ്റെ ചിപ്സ് കഴിക്കാറുണ്ട്, ഇതുപോലെയൊക്കെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് എന്ന് വേണം പറയാം ഈസിയായിട്ട്. ഓക്കെ, അപ്പം ഇത് ഈസിയായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം, ഈസിയായിട്ട് കഴിക്കുകയും ചെയ്യാം, താല്പര്യമുള്ളവർക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ദാ ഇതാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള പന്നി ഇറച്ചിയുടെ സ്കിൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചിപ്സ്, അല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പിയാണ്. നമ്മൾ മറ്റേത് ചിപ്സ് കഴിക്കുന്നതിൽ കൂടുതലായിട്ടുള്ള ക്രിസ്മസ് ആണ്, അതുപോലെ ടേസ്റ്റും ഉണ്ട്. ഓക്കെ, അപ്പം ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, താല്പര്യമുള്ള എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നുള്ളൂ, വളരെ ഈസിയാണ്. ഓക്കെ, അപ്പൊ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് ആദ്യ മനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വയലിംഗ്. അതുവരേക്കും ഷോർട്ട് ലൈഫ്. കൂടുതൽ വീഡിയോയ്ക്ക് വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിംഗൽ.